ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാസിനാസി ആക്ടിവിറ്റീസ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുളക് എങ്ങനെ ഉണക്കി പൊടിക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുക, എന്താ അപ്പോൾ മുളക് ഉണക്കി പൊടിക്കാൻ പോകുന്നതന്നെ, അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ എന്നുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഏത് മഴക്കാലത്തും എത്ര കിലോ മുളകും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കഴുകി ഉണക്കി പൊടിക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രത്തോളം ഒരു 2 കിലോ പോലും മുളകുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് ഞാൻ വാങ്ങിച്ച സമയത്ത് നല്ല വെയിലായിരുന്നു. ഞാൻ അധികവും മുളകായാലും മല്ലി ആയാലും അരി ആയാലും ഒക്കെ വെയിലുള്ള സമയത്ത് കഴുകി ഉണക്കുക എന്നുള്ള അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കാരണം അതൊരു സുഖമുള്ള സംഗതി കൂടിയാണ്. കാരണം നമുക്ക് അത് അന്ന് തന്നെ കഴുകി നല്ല വെയിലുള്ള സമയത്തൊക്കെ കഴുകി ഉണക്കി നമുക്ക് മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യാം. അന്നത്തോടുകൂടി തന്നെ ആ ഒരു പണി കഴിയും. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വാങ്ങിയതായിരുന്നു മുളക്. പക്ഷേ ഞാനത് വാങ്ങി പിറ്റേന്ന് തുടങ്ങി എനിക്ക് കുറച്ചുകൂടി ഹെൽത്ത് ഇഷ്യൂ ഒക്കെ. അപ്പോൾ ഞാനിനി അതൊക്കെ ഒന്ന് സുഖമാവട്ടെ, ഇങ്ങോട്ടൊക്കെ കഴുകല്ലോ എന്നൊക്കെ കരുതി നിൽക്കുക. അങ്ങനെ ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനിയൊക്കെ മുളകൊന്ന് കഴുകട്ടെ എന്ന് വെച്ചപ്പോൾ നല്ല മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിലൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഏത് മഴക്കാലത്തും എത്ര കിലോ മുളക് ഉണക്കി പിടിക്കുക എന്നുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയപ്പം പിന്നെ ഇപ്പോൾ യാതൊരു ടെൻഷനും വേണ്ടല്ലോ നമുക്ക്, അതുപോലെ ഞാൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് കാണിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നും കൂടെ നോക്കാം നമുക്ക് ആ ഒരു സംഗതി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുളക് കഴുകി ഉണക്കി പിടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാനിതാ ഇവിടെ മുളകൊക്കെ ഓരോ പാത്രത്തിലോട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അതിലുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവുമല്ലേ ഈ മുളകിൽ, മുളകിലായാലും മല്ലിയിലായാലും ഒക്കെ വേസ്റ്റുകൾ എമ്പാടും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഈ മുളകിലെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിങ്ങനെ അതിലുള്ള വേസ്റ്റുകളൊക്കെ നീക്കുകയാണ്. പിന്നെ ഈ മുളകിൻ്റെ ഞെട്ടുഭാഗം ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ. കാരണം അത് പലരും കാണാൻ അത് ഒഴിവാക്കുകയാണ്. കാരണം മുളകിന് നല്ല ചുവപ്പ് കളറ് കിട്ടും. അതിങ്ങനെ ആ ഒരു നെട്ടിൻ്റെ കളർ അതൊക്കെ പൊടി പൊടിയായിട്ട് വരുമ്പോൾ ചുവന്ന കളറിൻ്റെ ഒരു മങ്ങൽ വരുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ ഒരുപാട് പേര് അത് ഒഴിവാക്കുന്നത് കാണും. പക്ഷേ ഈ ഞെട്ട് ഒരു മരുന്നും കൂടെയാണ്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാറില്ല. അപ്പോൾ ഇതാ ഇത്രയും വേസ്റ്റുകൾ കിട്ടിട്ടോ. അപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ ഈ ഒരു മുളകിലുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പോയി മുളക് കഴുകാതെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം മുളക് കഴുകുക. ഇനി മുളക് കഴുകുന്ന സമയത്ത് ഇതാ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് അതിൽ മുളകിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നേരിട്ട് നമ്മൾ ബക്കറ്റിലോട്ട് ഒരുപാട് മുളകിട്ട് നമ്മൾ അരച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ മല്ലിയോ അരിയോ ഒന്നും കഴുകുന്ന പോലെ മുളക് കഴുകേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു പൊടിയേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ പൈപ്പിലെ വെള്ളത്തോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോലെ ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മുളക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓട്ടപാത്രത്തിലിട്ട് കഴുകാൻ. അങ്ങനെ മുഴുവനായിട്ടും ഇവിടെ മുളക് കഴുകിയെടുത്ത് ഞാനിതൊക്കെ ഒരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മുളക് കഴുകിയ വെള്ളത്തിൻ്റെ കളറാണ് ഇട്ടത്. അത്യാവശ്യം നല്ല ചളിയും പൊടിയൊക്കെ മുളകിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഒഴിവാക്കി നോക്കാം ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് എത്രത്തോളം മുൻചളി ഊറി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ മുളക് കഴുകാതെ നമ്മൾ പൊടിക്കാൻ കൊടുക്കരുത്. അപ്പോൾ ഇതാ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ ചളി ഊറി നിൽക്കുന്നുണ്ട്. അങ്ങനെ കഴുകിയ മുളകല്ല ഇനി ഉണക്കണമല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുളക് ഉണക്കി പൊടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനിവിടെ കവറ് എടുക്കണം. കവറ് എടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കാനുണ്ട്. കവറും തന്നെ പല സൈസിലുള്ള കവറുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സൈസിലുള്ള കവറും പറ്റില്ല. നമുക്ക് ഈ ഒരു സൈസിൽ, കാരണം വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള കവറായിരിക്കണം കേട്ടോ. വെള്ളം ഒഴുകാത്ത രൂപത്തിലുള്ള കവറായിരിക്കത്തത്. ഇതൊക്കെ വെള്ളം പോവാത്ത സൈസാണ്. ഇതിലൊക്കെ വെള്ളം നിറച്ചാൽ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് പറ്റില്ല. ഇതുപോലത്തെ ഈ ഒരു രീതിയിലുള്ള കവറെടുക്കണം. അപ്പോൾ നമുക്കറിയാം അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിങ്ങനെ ഒഴുകി പോകണത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് വെള്ളം ഈ കവറിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കവറിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒഴുകി പോകണത് കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള കവർ എടുക്കുക. ഇനി ഇങ്ങനത്തെ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ തുണി എടുത്താലും മതി. ഇനി മുളകെല്ലാം ഈ കവറിലേക്കിട്ട് കവറ് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക.
ഇനി മുളക് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ട് കവറിലാക്കി നല്ലതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ ഈ കവറിൽ മുളകെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നന്നായി കെട്ടുകയാണ്. അപ്പോൾ കെട്ടുന്ന രീതി ഒരിക്കലും അഞ്ഞ കെട്ടാവരുത്, നല്ല മുറുക്കത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ കവർ നല്ലതുപോലെ കെട്ടിയിട്ടുണ്ട്, നല്ല ടൈറ്റിൽ തന്നെ കെട്ടണേ. അങ്ങനെ ആ മുളകുമായിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ്റെ അടുത്തെത്തി. ഇനി ഇത് ഈ മുളക് നമുക്ക് വാഷിംഗ് മെഷീനിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ടാൽ പെട്ടെന്ന് ഉണങ്ങുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം, അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ സ്പിൻ എന്നുള്ള ഓപ്ഷൻ നെക്കി കൊടുക്കുക, കാരണം നമുക്കിത് ഉണക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് സ്പിൻ എന്നുള്ള ഓപ്ഷൻ നെക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമുക്ക് കെട്ട് നല്ലതുപോലെ ടൈറ്റ് ആവണം. അതിനാണ് കെട്ട് നന്നായിട്ട് ടൈറ്റ് ആവണമെന്ന് പറയണത്, കാരണം അരിഞ്ഞു പോവരുത്, കാരണം ഇതിങ്ങനെ കറങ്ങല്ലേ. നല്ലതുപോലെ കറങ്ങുന്ന സമയത്ത് മുളക് നാല് വൈക്കും, ചിന്നി ചിതറി പോകണ്ടെന്ന് വെച്ചിട്ടാണ് നല്ലതുപോലെ ടൈറ്റിൽ കെട്ടാൻ പറയണത്. അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ കറക്കൊക്കെ നിന്ന് ഇനി നമ്മൾ ഇതൊന്ന് എടുത്തു നോക്കാം. എന്തായിന് മുളകെല്ലാം പൊടിഞ്ഞോ, ഇനി മില്ലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കെട്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്താ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാ കെട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ മുളക് നിങ്ങൾ കണ്ടല്ലോ, യാതൊരു കുഴപ്പമില്ല. മുളകിലെ വെള്ളമൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ സക്സസ്സാണ്, വാഷിംഗ് മെഷീനിൽ ഇട്ടത് മുളകിലെ വെള്ളമൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ കാറ്റ് കൊള്ളിച്ചാൽ നല്ലതുപോലെ ഉണങ്ങി കിട്ടും എന്നാണ് പറഞ്ഞത്. അതിന് ഫാൻ്റെ ചോട്ടിൽ വെച്ചാലും മതി. അപ്പോൾ ഞാനും മുറ്റത്തേക്ക് നോക്കി നോക്കിയപ്പോൾ മഴയില്ല വെയിലുമില്ല. അപ്പോൾ ഇനി അവിടെ ഒന്ന് ചിക്കനിലോ ഒന്ന് കരുതി ഞാൻ മുറ്റത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഒരു ശീലമൊക്കെ വിരിച്ച്, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ശീലമൊക്കെ വിരിച്ച് മുറ്റത്ത് തന്നെ ഒന്ന് പരത്തി ചിക്കുകയാണ്. പക്ഷെ നമുക്ക് മുളക് പൊടിക്കണം എന്നുണ്ടെങ്കിൽ മുളക് ഒന്ന് നന്നായിട്ട് ഒരു നേരിയണം, നല്ല വെയിലൊക്കെ കൊണ്ട് നല്ലതുപോലെ ഒരു നേരിയണം, എന്നാലേ പൊടിച്ചാൽ പൊടിയുള്ളൂ. അങ്ങനെ ഞാനിതിങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കാറ്റൊടിച്ച് പിന്നെ മഴ പെയ്തപ്പോൾ ഫാൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ അന്നൊന്നും ഉണക്കിയിട്ടില്ല, പിറ്റേന്നും കാലാവസ്ഥ മോശമായിരുന്നു, അപ്പോൾ അന്നും ഉണങ്ങിയിട്ടില്ല. അതിൻ്റെ പിറ്റേന്ന് നല്ലൊരു വെയിലരച്ചു. അപ്പോൾ ഞാൻ ആ വെയിലത്ത് ഒന്ന് കൊണ്ടിട്ട് അതിൻ്റെ ശേഷം അത് നല്ലതുപോലെയൊക്കെ നെരിഞ്ഞ് വന്ന് അപ്പോൾ തന്നെ ഞാനതൊരു കേസിലാക്കി മില്ലിലേക്ക് കൊടുത്തയച്ചു. അങ്ങനെ മില്ലിലേക്ക് കൊടുത്തയച്ചപ്പം നന്നായിട്ട് പൊടിച്ച് കിട്ടിയ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടാൽ മുളക് നല്ലതുപോലെ ഉലർന്ന് കിട്ടും എന്ന് കരുതി നമ്മൾ ഉണക്കാൻ വേണ്ടി കാറ്റത്തിട്ടാൽ ഒരു മണിക്കൂറല്ല ഒരു ദിവസം ഇട്ടാലും നമുക്ക് മുളക് ശരിക്കും ഉണങ്ങി കിട്ടില്ല, ആ ചപ്പി ചപ്പി തന്നെ നിൽക്കും. അങ്ങനെ ആയാലും നമുക്ക് മുളക് പൊടിക്കാനും പറ്റില്ല. അപ്പോൾ അതിന് നല്ലതുപോലെ വെയിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് മുളക് കരിയാതെ നമ്മൾ എന്താ പറയുക ചൂടാക്കി എടുക്കുമല്ലോ, കൈയെടുക്കാതെ ഇളക്കി ഞെരിച്ചെടുക്കണം മുളക് എന്നാൽ പൊടിപ്പിക്കുക. അപ്പോൾ എനിക്ക് അന്നൊരു വെയിൽ കിട്ടിയതുകൊണ്ട് എൻ്റെ മുളകൊക്കെ നല്ലതുപോലെ ഉണക്കി പൊടിക്കാനായി. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് നമ്മൾ വാഷിംഗ് മെഷീനിൽ മുളക് ഇട്ടതിന് ശേഷം നമ്മൾ വേറെ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുമല്ലോ. അപ്പോൾ അത് പലർക്കും ഉണ്ടാകും ഒരു സംശയം, ഇനി അതുകൊണ്ട് ഈ മുളക് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെയൊക്കെ ഇട്ടാൽ നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ ധരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ശരീരത്തിനുണ്ടാവുക, അതായത് ആ മുളകിൻ്റെ എന്താ പറയുക നീറലും കാര്യമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്നും പറയുന്നത് പോലെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.